ഇപ്പം ഞാൻ ചോദിക്കുന്നത്, നവകേരള യാത്രയിൽ എന്താ പോലീസിൻ്റെ ഡ്യൂട്ടി? തല്ലുന്നവനെ തല്ലുന്നവനാ പോലീസ്, തല്ലുന്നവരെ സംരക്ഷിക്കുന്നവരല്ല അവിടെ പോലീസ്. തല്ലുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലീസ്, തല്ലുകൊള്ളുന്നവരെ എതിർക്കുന്ന പോലീസ്. എന്ത് പോലീസാണ് കേരളത്തിൽ? പോലീസല്ല, പിണറായി വിജയൻ്റെ താങ്ങികളാണ്. പോലീസെന്ന് പറയാൻ, കാക്കി ഉടുപ്പിട്ട പോലീസെന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട്. നീതി നടത്തുന്നവനാണ് പോലീസ്. നീതി നടത്താത്തവനെ പോലീസ് എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. എത്ര നിങ്ങൾ കണ്ടില്ലേ സീൻ? ഓരോന്നും ഓരോ ചെറുപ്പക്കാരനെയും അടിച്ച് തല പൊട്ടിച്ച് താഴെ വീണ് വെച്ചാരി ഒട്ടി ഉരുട്ടുമ്പോൾ പോലീസും വന്നടിക്കുകയാണ് ഇല്ലാത്തിക്കൊണ്ട്, ഗൺമേൻ അടിക്കുകയാണ് ഇല്ലാത്തിക്കൊണ്ട്, ബോഡി ഗാർഡ് അടിക്കുകയാണ് ഇല്ലാത്തിക്കൊണ്ട്. മുഖ്യമന്ത്രി അറിയാണെല്ലാം. എന്തെങ്കിലും ഒരു ചെറുവിരലിക്കോ ഈ മുഖ്യമന്ത്രി? ഇദ്ദേഹത്തിന് മനസ്സുണ്ടോ? ഇദ്ദേഹത്തിന് മനുഷ്യൻ്റെ വികാരമുണ്ടോ? മനുഷ്യൻ്റെ വിചാരമുണ്ടോ? അദ്ദേഹം ഒരു മൃഗീക തുല്യനായ ഒരു മുഖ്യമന്ത്രിയായി ഇന്ന് നവകേരളയുടെ നായകനായി നടക്കുകയാണ്. നാണംകെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അപമാന ഭാരം കൊണ്ട് ഞങ്ങൾ തലകുനിക്കുന്നവരാണ് നാട്ടിൽ. എൻ്റെ സ്വന്തം നാട്ടിലെ ഒരു എൻ്റെ നാട്ടുകാരനാണ്. എനിക്ക് അഭിമാനബോധത്തോടെ സംസാരിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഈ അപമാനബോധം മാത്രമേ ഓർക്കാൻ പോലും സാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ, ജനാധിപത്യത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനത്തിൻ്റെ വികാരവും വിചാരവും ഞങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഞങ്ങളുടെ തോന്നലും നമ്മുടെ വിശ്വാസവും. സംശയം, അതായത് ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത പേരുകളിൽ UDF-ൻ്റെ, അതായത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രതിനിധികളുണ്ട്. BJP-ക്കാരല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ എന്തിനാണ് ഗവർണർ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന് എന്നുള്ളതിന് കോൺഗ്രസ് മറുപടി പറയണമെന്നാണ് CPM ആവശ്യപ്പെട്ടിട്ടുള്ളത്? അദ്ദേഹം ചെയ്യുന്നതിന് ഞങ്ങളെന്ത് പിടിച്ചു? ഞങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ചെയ്തതല്ലോ. കോൺഗ്രസ് അപേക്ഷ കൊടുത്തിട്ടോ കോൺഗ്രസ് റിക്വസ്റ്റ് ചെയ്തിട്ടോ ചെയ്തല്ലോ. ഒരു ഒരു അക്കാഡമിഷ്യൻ്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം? അപ്പൊ BJP സംഘപരിവാർ അനുകൂല ആളുകളെ ഞങ്ങളത് എതിർക്കുന്നില്ലല്ലോ. അതിലും കൊള്ളാവുന്നവരുണ്ട്, അവരെടുക്കുന്നതിന് എന്താ തടസ്സം? അവരെടുത്തോട്ടെ. സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം. സംഘപരിവാറിലും കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെ എതിർക്കുക? കോൺഗ്രസിനകത്ത് എല്ലാവരെയും വെക്കാൻ പറ്റില്ല. വെക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങളത് സ്വീകരിക്കും. അത് ഗവർണറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 9 സംഘപരിവാർ അനുകൂലികൾ, 4 കോൺഗ്രസ് അനുകൂലികൾ, 3 മുസ്ലിം ലീഗ് അനുകൂലികൾ എന്നിങ്ങനെയാണ് ഗവർണർ വെച്ചിട്ടുള്ളത്. ഞങ്ങളത് രാഷ്ട്രീയം തിരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വന്നിരിക്കുന്നവർ ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. അത് യോഗ്യരല്ലാത്തവരാണ് എന്ന് തോന്നിയാൽ ഞങ്ങൾ അതിനെതിരെ ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ എല്ലാ പിൻകാലത്തെ കഥയും പരിശോധിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അക്കാഡമിഷ്യൻ അല്ല, ഒരു എക്സ്പേർട്ട് അക്കാഡമിഷ്യൻ അല്ല എങ്കിൽ ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കും. ഇല്ല, സംഘപരിവാർ മാത്രം, അവരും അവരും ജനാധിപത്യത്തിലെ ഒരു പാർട്ടിയല്ലേ. CPM പറഞ്ഞൊരു കാര്യം, കേരള സർവകലാശാലയിൽ 4 വിദ്യാർത്ഥി പന്തികളിൽ സർവകലാശാല കൊടുത്ത പേരുകൾ, റാങ്ക് നേടിയ വിദ്യാർത്ഥികളുടെ പേരായിരുന്നു. പക്ഷേ ഗവർണർ കൊടുത്ത പേരിൽ ഒരാള് 3 സെമസ്റ്ററിലും റിസൾട്ട് വരാത്ത ആള്, രണ്ടാമത്തെ ആള് 3 സെമസ്റ്ററിലും റിസൾട്ട് വന്നിട്ടും സി ഗ്രേഡ് ഉള്ള ആളാണ്. അത് ഞങ്ങൾ പരിശോധിക്കുകയാണ്. അതാണ് പറഞ്ഞത് ഞാൻ, ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ആണോ, അർഹതയുള്ളവരാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു. അർഹതയല്ലാത്തവരാണെങ്കിൽ പേരെടുത്ത് പറഞ്ഞ് ഞങ്ങൾ വിമർശിക്കും. ടൈം ലിമിറ്റ് ഉണ്ടോ? ഒരു ആഴ്ചക്കുള്ളിൽ.